വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. പത്മപത്രവിശാലാക്ഷേ സൃഷ്ടിഭൂതേ സനാതനേ ഗുണാശ്രയേ ഗുണമയേ നിത്യം ദേവീ നാരായണീ നമോസ്തുതേ. അങ്ങനെ സ്നേഹത്തോടെ ആനന്ദത്തോടുകൂടി നമ്മൾ ശിവരാത്രിയൊക്കെ കഴിഞ്ഞ് ശിവരാത്രിയൊക്കെ ആഘോഷിച്ചിരിക്കുമ്പോൾ ഇന്ന് വളരെ ലൈറ്റായിട്ട് ഒരു കഥ പറഞ്ഞുതരാം. ഖജദേവയാനിയുടെ കഥ പറഞ്ഞുതരാം. ഈ ഖജൻ എന്ന് പറയുന്നത് ആരാണ്? ഖജദേവയാനി ചരിതം ഭാഗവതം അഷ്ടമസ്കന്ധത്തിനകത്ത് വളരെ വിശദമായി പറയുന്ന ഒരു കഥയാണ് ഖജദേവ ഖജദേവയാനി. കഥയുടെ ടൈറ്റിൽ എന്താണ് നമ്മൾ പറയൂ? എന്താ ടൈറ്റില്? എന്തിനോ തിളയ്ക്കുന്ന സാമ്പാർ പോലെ അമ്മ ഇത് കൊണ്ട് ചെയ്ത് വെച്ചിട്ട് എന്തോ നോക്കിക്കൊണ്ടിരിക്കുവാണ്, ഖജദേവയാനി എന്ന് പറയുന്നത്. അപ്പൊ ഖജദേവയാനി ചരിതം കേൾക്കാം നമുക്ക് അല്ലേ? ഇന്ന് വളരെ ലൈറ്റായിട്ട് നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് നടന്നു വന്നിരുന്ന നാമജപവും നാമസങ്കീർത്തനവും ഒക്കെ നടക്കുന്നുണ്ട്. ബട്ട് ഇന്ന് അല്ലേ നമുക്ക് കുറച്ച് വളരെ ലൈറ്റ് ഹാർട്ടഡായിട്ട് നമുക്ക് ഖജദേവയാനി ചരിതം നമുക്ക് പറയാം. കണ്ണാടി ഒന്ന് തപ്പിയെടുത്തോട്ടെ, ഇല്ലെങ്കിൽ എന്താന്ന് അറിഞ്ഞോട്ടെ. ഞാനും കണ്ണാടിയും തമ്മിൽ, ഈ കണ്ണടയും തമ്മിൽ മൂന്നാം നാളാണ്. ഇങ്ങോട്ട് വന്ന് വിളിച്ചാൽ അങ്ങോട്ട് പോകും. ഖജൻ എന്ന് പറയുന്നത് ബൃഹസ്പതി, ദേവഗുരുവായ ബൃഹസ്പതിയുടെ പുത്രനാണ് ഖജൻ. ദേവയാനി എന്ന് പറയുന്നത് അസുരഗുരുവായ ശുക്രാചാര്യരുടെ മകളാണ് ദേവയാനി. രണ്ടുപേരും രണ്ട് ഗ്രൂപ്പുകാരാണ്, ബദ്ധശത്രുക്കളാണ് ഇല്ലേ. വേറെ ഒരിടത്ത് നിന്നും ഒരു ബന്ധം കിട്ടാത്തതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലേ ചെന്ന് ദേവഗുരുവിൻ്റെ മകനായ ബൃഹസ്പതിയുടെ മകനായ ഖജൻ ചെന്ന് ദേവയാനിയെ പ്രേമിക്കേണ്ട വല്ല കാര്യമുണ്ടോ, നടക്കുന്ന കാര്യം വല്ലതുമാണോ എന്നാണെങ്കിലും ഖജദേവയാനി ചരിതം പറയാം. ശ്രദ്ധയോടെ കേട്ടോളൂ. ഈ ഖജൻ ബൃഹസ്പതിയുടെ ആദ്യത്തെ പുത്രനാണെന്ന് പറഞ്ഞു. അതിസുന്ദരനായ രൂപലാവണ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ. ദേവന്മാരെല്ലാവരും നോക്കും, കാരണം ഗുരുവിൻ്റെ മകനാണല്ലോ. അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു പരിഗണനയും സ്നേഹമൊക്കെ അവർ കൊടുക്കുകയും ചെയ്യും. അപ്പോൾ വിഷ്ണുവിൽ നിന്ന് ബ്രഹ്മാവും, ബ്രഹ്മാവിൽ നിന്ന് അങ്കിരസും, അങ്കിരസിൽ നിന്ന് ബൃഹസ്പതിയും, ബൃഹസ്പതിയിൽ നിന്ന് ഖജനും ഉണ്ടായി എന്നാണ് വംശാവലി. അപ്പോൾ ഈ ഫോർ ഫാദേഴ്സ് ആര്, ഇപ്പം നമ്മുടെ അച്ഛനാര്, അപ്പൂപ്പനാര്, അപ്പൂപ്പൻ്റെ അച്ഛനാര് എന്ന് പറയുന്നത് പോലെ ഖജൻ്റെ വൃത്താന്തം പറയുമ്പോൾ വിഷ്ണുവിൽ നിന്ന് അനുക്രമമായി ബ്രഹ്മാവ്, ബ്രഹ്മാവിൽ നിന്ന് അങ്കിരസ്, അങ്കിരസിൽ നിന്ന് ബൃഹസ്പതി, ബൃഹസ്പതിയിൽ നിന്ന് ഖജൻ. അങ്ങനെയാണ് ആ വൃത്തം വരുന്നത്. അതായത് ദേവാസുരന്മാർ സദാ കലഹിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സമയം, അങ്ങോട്ടും ഇങ്ങോട്ടും മുഖത്തോടും മുഖം നോക്കിയാൽ അറിയാം ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള ഒരു അമ്മായിയും മരുമകളും തമ്മിലുള്ള യുദ്ധമൊക്കെ എത്രയോ എളുപ്പം. പിന്നെ മാത്രമല്ല ഇന്നത്തെ കാലത്ത് അങ്ങനെ വലിയ അമ്മായി മരുമകൾ യുദ്ധമൊന്നുമില്ല, കാരണം പെമ്പിള്ളവരൊക്കെ അവരവരുടെ സ്വന്തം കാലിൽ നിൽക്കുന്നവരും സ്വന്തം ഇഷ്ടത്തിന് സ്വന്തം ഇഷ്ടത്തിനെന്നല്ല സ്വയം പര്യാപ്തതയുള്ളവരുമൊക്കെയാണ്. അതുകൊണ്ട് പണ്ടത്തെ കാലത്ത് 1970-കളിലോ 60-കളിലോ 80-90-കളിലോ ഒക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരമ്മായി മരുമകൾ യുദ്ധമൊന്നും ഇന്ന് നടക്കുന്നു നമ്മൾ വിശ്വസിക്കുന്നില്ല ഇല്ലേ. അതുകൊണ്ട് അങ്ങനെ ഉണ്ടോ? ഏയ് നമ്മുടെ നാട്ടിലൊന്നുമില്ല, ഇനി ഉഗാണ്ടയിലായിട്ടോ ഉണ്ടെങ്കിലേ ഉള്ളൂ ഇല്ലേ. കാരണം നമ്മുടെ നാട്ടിലെയൊക്കെ അമ്മായി അമ്മമാരെന്ന് പറയുന്നത് അമ്മമാരെന്ന് പറഞ്ഞാൽ തങ്ക കമ്പികളാണ്, ഒരു അംശം കലർപ്പില്ല ബെസ്റ്റ് ഇല്ലേ. അപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദേവന്മാരും അസുരന്മാരും തമ്മിൽ യുദ്ധം, സ്ഥിരം യുദ്ധം. ദേവന്മാർക്കറിയാത്ത ഒരു വിദ്യ അസുരഗുരുവായ ആർക്കറിയാം? ശുക്രന് ബൃഹസ്പതിക്ക് അജ്ഞാതമായ ഒരു വിദ്യയെ അറിയാം. ദേവന്മാർക്ക് അറിഞ്ഞുകൂടാ, അസുരനറിയാം. അസുരഗുരുവായ ശുക്രാചാര്യർക്ക് ആ വിദ്യ അറിയാം. ആ വിദ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൃതസഞ്ജീവനി വിദ്യ എന്ന് നമ്മൾ പറയും. അതായത് എത്ര തവണ അസുരന്മാർ കൊല്ലപ്പെട്ടാലും ഗുരു എന്ത് ചെയ്യും? ഈ മൃതസഞ്ജീവനി മന്ത്രം കൊണ്ട് അസുരന്മാർക്ക് ജീവൻ നൽകും. അപ്പോൾ അതുകൊണ്ട് ദേവന്മാർ പറയും, മെനക്കെട്ട പണിക്ക് പോയിട്ട് ഒരു കാര്യമില്ല, കാരണം ഈ അസുരന്മാരെയൊക്കെ നമ്മൾ കൊന്നു തള്ളും. ഈ കൊന്നു തള്ളാനെടുക്കുന്ന സമയം വേസ്റ്റാണ്, കാരണം അവിടെ ചെല്ലുമ്പോൾ എന്ത് ചെയ്യും? അവരുടെ ഗുരു ഉണ്ടല്ലോ ശുക്രാചാര്യരെ, മൃതസഞ്ജീവനി മന്ത്രം ചൊല്ലി അവരെ എഴുന്നേൽപ്പിക്കും. അങ്ങനെ കഷ്ടപ്പെട്ടിരിക്കുന്ന സമയത്ത് ബൃഹസ്പതിയുടെ പുത്രനായ ഖജനെ ദേവന്മാരെല്ലാവരും കൂടി പറഞ്ഞു, ഗുരു അങ്ങേക്ക് ഒരു മകനുണ്ടല്ലോ, സുന്ദരനായ ഒരു മകനുണ്ടല്ലോ, ആ മകനെ നമുക്ക് ശുക്രാചാര്യരുടെ വീട്ടിലേക്ക് അയക്കാം.
ദേവഗുരുവായ ബൃഹസ്പതി ചോദിച്ചു അതെന്തിന്? അപ്പൊ പറഞ്ഞു, അവിടുത്തെ സുന്ദരനായ മകൻ അസുരഗുരുവിന്റെ പാദസേവ ചെയ്ത് മൃതസഞ്ജീവനി മന്ത്രം പഠിച്ചാലല്ലാതെ ദേവവംശത്തിനൊരു പുണ്യമുണ്ടാകില്ല. പണ്ട് നമ്മൾ ഋഷിശൃംഖനെ വശീകരിക്കാൻ വൈശാലിയെ അയച്ചതുപോലെ ഇവിടെ അസുരഗുരുവായ ശുക്രാചാര്യരെ വശീകരിച്ച് പാദസേവ ചെയ്ത് മൃതസഞ്ജീവനി മന്ത്രം പഠിക്കാൻ ദേവഗുരുവായ ബൃഹസ്പതിയുടെ മകനെ അവർ പറഞ്ഞിരിക്കുന്നു. എന്താണെങ്കിലും ദേവന്മാരുടെ ഗുരുവായ ബൃഹസ്പതിയുടെ മകൻ അസുരഗുരുവായ തൻ്റെ അടുത്ത് വിദ്യ സ്വീകരിക്കാൻ വന്നപ്പോഴേക്കും ഒരു ഈഗോ അങ്ങോട്ടേക്ക് ആർക്ക് നന്നായി ഈ അസുരഗുരുവായ ശുക്രാചാര്യർക്ക് പൊട്ടി. കൊള്ളാം, ദേവന്മാരുടെ മകൻ എൻ്റെ പാദസേവയ്ക്ക് വന്നിരിക്കുന്നു, ശരി എന്താണെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. ശുക്രൻ്റെ പുത്രിയായ ദേവയാനിക്ക് ദേവയാനി നോക്കുമ്പോഴേക്കും അതിസുന്ദരനായ ഖജൻ അച്ഛൻ്റെ അടുത്ത് വിദ്യ പഠിക്കുന്നു. രൂപലാവണ്യമൊത്ത ദേവയാനി ദേവയാനി വിചാരിച്ചു ഒത്തു ഒത്താലൊത്തു ഇല്ലേ. ദേവയാനി ഖജനെ മെല്ലെ ഇത്തിരി വളച്ച് പൊടിച്ച് ഒക്കെ എടുക്കാൻ നോക്കി. എന്നിട്ട് എന്തായി? ഇവർ ഇണപ്രാവുകളെ പോലെ, ദേവയാനി അച്ഛനില്ലാത്തപ്പോൾ ഖജനെ വിളിച്ചുകൊണ്ട് പോകും, ഖജ വരൂ നമുക്ക് കാടുകളിൽ പോകാം, നിനക്ക് ഞാൻ അറിയാത്ത വിദ്യകൾ പഠിപ്പിച്ചു തരാം. ദേവയാനി എന്ത് വിദ്യ പഠിപ്പിച്ചു കൊടുത്തോന്നോ ദൈവമേ. എന്താണെങ്കിലും കാടുകളിൽ അവർ ഇണപ്രാവുകളെ പോലെ തുള്ളിച്ചാടി, ഇണപ്രാവുകളെ പോലെ തുള്ളിച്ചാടി അല്ലെ, ഇളമാൻ കിടാങ്ങളെ പോലെ തുള്ളിച്ചാടി ഇണപ്രാവുകളെ പോലെ പറന്നു നടന്നു. ശോ എൻ്റെ ഒരു കാര്യം. അങ്ങനെ എന്താണെങ്കിലും അസുരന്മാർക്ക് ഒരു കാര്യം മനസ്സിലായി, ഈ സുന്ദരനായ ദേവഗുരുവിൻ്റെ പുത്രനായ കജൻ ഇവിടെ ഈ അസുരന്മാരുടെ വീട്ടിൽ കിടന്ന് കറങ്ങുന്ന അത്ര നല്ലതല്ല, മാത്രമല്ല കയറി പിടിച്ചേക്കുന്ന പുളിയും കൊമ്പിലും അസുര ഗുരുവിൻ്റെ അടുത്താണ് ശേഷി വിദ്യ പഠിക്കാൻ വന്നിരിക്കുന്നത്. മാത്രമല്ല മകളാണെങ്കിൽ ഫുൾ സപ്പോർട്ട്, മകളാണെങ്കിൽ രണ്ട് സ്ക്രൂ പോയി കജൻ്റെ പുറകെ നടക്കുകയാണ് ഇല്ലേ, കജൻ്റെ പുതിയ കുറച്ച് ട്രിക്കുകൾ പഠിപ്പിച്ചു കൊടുക്കാമെന്ന് പറഞ്ഞു. എന്താണെങ്കിലും കജൻ മഹാരണ്യത്തിൽ പ്രവേശിച്ചു. എന്താണെങ്കിലും കജനെ വക വരുത്തിയാലേ അസുരഗുരുവിൽ നിന്ന് അസുരഗുരു എല്ലാ വിദ്യകളും പഠിപ്പിച്ചു കൊടുത്ത് തങ്ങളുടെ കാര്യം അവതാളത്തിലാകുമെന്ന് പറഞ്ഞ് അസുരന്മാർ എന്ത് ചെയ്തു? കജനെ കൊല്ലാൻ ശ്രമിച്ചു. കജനെ അവർ കൊന്ന് ആദ്യത്തെ പ്രാവശ്യം അവരെ പിടിച്ചു കൊന്ന് അരച്ച് കലക്കി ചെന്നായ്ക്കൾക്ക് ഒഴിച്ചു കൊടുത്തു. വൈകുന്നേരമായിട്ടും കജൻ പശുക്കളെയും കൊണ്ട് വരുന്നില്ല. ദേവയാനി അച്ഛൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു, അച്ഛ അച്ഛൻ്റെ അടുത്ത് വിദ്യ പഠിക്കാമെന്ന ദേവഗുരുവിൻ്റെ മകനായ കജനെ കാണുന്നില്ല. അച്ഛനും മകളും കൂടി കാട്ടിലേക്ക് ചെന്നു. കജനാ കജാ കജാ എന്ന് വിളിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു? ഈ ചെന്നായി കൂട്ടങ്ങളുടെ ഉദരം പിളർന്ന് ഈ ഇദ്ദേഹം വന്നു. അപ്പോൾ അദ്ദേഹം ചെന്ന് ഈ കണ്ണുനീർ ഒഴിച്ചുകൊണ്ട് ദേവയാനി അച്ഛനെ പ്രകോപിപ്പിക്കുകയാണ്, അച്ഛനോട് പറയുകയാണ്, അല്ലയോ അച്ഛ അച്ഛൻ്റെ അടുത്ത് വിദ്യ പഠിക്കാൻ വന്ന കുഞ്ഞിനെ കാണാനില്ലയോ. ഹുതമായഗ്നിഹോത്രം തേ സൂര്യൻ പോയസ്തമിച്ചു തേ കാപ്പോ നന്യേ പൈക്കളത്തി കജനെ കാൺമതില്ല ഹോ കൊന്നിതോ ചത്തിതോ താതാ കജന ആപത്തു നിശ്ചയം എന്നാൽ ഞാൻ അവനില്ലാതെ ജീവിക്കില്ലുള്ളതോ ദിടാം. അച്ഛ കജൻ എവിടെ പോയി? കജനില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് ദേവയാനി തീർത്തു പറഞ്ഞു. എന്താണെങ്കിലും അച്ഛൻ ദേവയാനിയുടെ സങ്കടം സഹിക്കാൻ വയ്യാതെ പോയി. ചെന്നായിക്കര വളർന്നു വളർന്നു വന്നു മൃതസഞ്ജീവനി മന്ത്രം അറിയാം അച്ഛന്. അച്ഛൻ കജന് ജീവൻ കൊടുത്തു. അസുരന്മാരെ വീണ്ടും അമർഷം കൂട്ടു. രണ്ടാമത്തെ തവണ മറ്റൊരു അവസരത്തിൽ കജനെ അരച്ച് കലക്കി സമുദ്രത്തിൽ ഒഴിച്ചു. ആചാര്യൻ പേര് വിളിച്ചപ്പോൾ കജൻ തിരിച്ചു വന്നു. അസുരന്മാർ വിചാരിച്ചു ഇത് അച്ഛനും മോളും കൂടി ഈ വിദ്യകളെല്ലാം കൂടി കജന് പറഞ്ഞു കൊടുക്കും, ദേവഗുരുവായ ശത്രുഘടൻ്റെ മോന് പറഞ്ഞു കൊടുക്കും, എന്നിട്ട് നമ്മുടെ കാര്യത്തിൽ ഗോവിന്ദയായി ഇല്ലേ, റേഷൻ പോലും കിട്ടാതെ അങ്ങോട്ടും ഇങ്ങോട്ടും അലഞ്ഞു നടക്കേണ്ടി വരും. അസുരന്മാരെന്ത് ചെയ്തു? ഈ കജനെ കൊന്ന് അസുരഗുരുവായ ശുക്രാചാര്യർ കഴിക്കുന്ന മദ്യത്തിനകത്ത് പെട്ടു ഒഴിച്ചു. ഈ മദ്യത്തെ ശുക്രാചാര്യർ കുടിക്കുകയും ചെയ്തു. വൈകുന്നേരമായി പൈക്കളെ കാണാൻ തിരിച്ചു വന്നില്ല. മകള് കരഞ്ഞുകൊണ്ട് വന്നു. അച്ഛൻ ധ്യാനദൃഷ്ടയിൽ അച്ഛന് മനസ്സിലായി തൻ്റെ ഉദരത്തിനകത്താണ് കിടക്കുന്നത് എന്നുള്ളത്. അച്ഛൻ എന്ത് ചെയ്തു? ഏറ്റവും പരമഗോപ്യമായ മൃതസഞ്ജീവനി വിദ്യ അച്ഛൻ പറഞ്ഞു കൊടുത്തു. കാരണം അച്ഛൻ്റെ വയറു പൊട്ടി ഇപ്പൊ വരും, തൻ്റെ ഗുരുവിൻ്റെ ഈ തൻ്റെ വയറ്റിനകത്താണ് കിടക്കുന്നത്, ഇപ്പൊ വയറു പൊട്ടി തിരിച്ചു വരും. അപ്പൊ ശിഷ്യന് പറഞ്ഞു കൊടുത്താലേ ശിഷ്യന് തൻ്റെ ജീവൻ രക്ഷിക്കാൻ പറ്റൂ. അതുകൊണ്ടാണ് അപ്പോൾ എന്താണെങ്കിലും കജന മൃതസഞ്ജീവനി മന്ത്രം എടുത്തു, മൃതസഞ്ജീവനി വിദ്യ പറഞ്ഞു കൊടുത്തു.
ശുക്രാചാര്യരുടെ ഉദരം പൊട്ടി കജൻ പുറത്തു വന്നു. കജൻ പഠിച്ച മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് ശുക്രാചാര്യർക്ക് ജീവൻ നൽകി. എന്താണെങ്കിലും അതങ്ങനെ അവിടെ നിൽക്കുന്നു. മൃതസഞ്ജീവിനി ഉദരത്തിലിരുന്ന് ശുക്രാചാര്യരുടെ ഉദരം ഭേദിച്ച് കജൻ പുറത്തു വന്നു. ഈ ഉദരം ഭേദിച്ചു വന്നതുകൊണ്ട് ഈ ഗുരു പറഞ്ഞു, ശുക്രാചാര്യർ പറഞ്ഞു, നീ ഇനി എനിക്ക് മകനാണ്, കാരണം എൻ്റെ ഉദരത്തിൽ നിന്നാണ് വന്നത്. ദേവയാനി ബ്ലിങ്കസ്യ. ദേവയാനി വിചാരിച്ചു, എൻ്റെ പൊന്നു, എത്ര പാട്ടുപാടി ഞാൻ പറയുക കാട്ടി നടന്നതാണ്. മാനെന്നും വിളിക്കില്ല, മയിലെന്നും വിളിക്കില്ല, മാടത്തെ പച്ചക്കിളിയേ നിന്നെ ഞാൻ മാടത്തെ മണി വിളക്കേ. ദേവയാനിയുടെ കിളി നാല് പറഞ്ഞു, എൻ്റെ പൊന്നച്ചോ അച്ഛാ, ഞാൻ ഇയാളുമായിട്ട് പ്രേമമാണെന്ന് അച്ഛൻ അറിയാം, അച്ഛൻ എന്ത് കണ്ടുകൊണ്ടാണ് ഇതെനിക്ക് സഹോദരനാണെന്ന് പറഞ്ഞത്. ഗുരു പറഞ്ഞു, ദേവയാനി ഇല്ലേ, തൻ്റെ മകള് ഇനി തനിക്ക് സഹോദരി തുല്യയാണ്, എന്താണെങ്കിലും കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞു, കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ദേവയാനി പഠിച്ച വിദ്യ 18 നോക്കി കജനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാം. കജൻ പറഞ്ഞു, പറ്റത്തില്ല പറ്റത്തില്ല പറ്റത്തില്ല, നോ നോ നോ. കാരണം എന്താണെന്ന്, എൻ്റെ അച്ഛൻ്റെ ഉദരത്തിൽ കിടന്നതുകൊണ്ട് മാത്രമല്ല, എൻ്റെ ഗുരുവാണ്, ഗുരു പറഞ്ഞത് നീ എനിക്ക് സഹോദര തുല്യാണ്, അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം തന്നെ കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. ദേവയാനി പറഞ്ഞു, നീ പഠിച്ച മൃതസഞ്ജീവിനി വിദ്യ നിനക്ക് പഠിക്കാൻ പറ്റാതെ പോട്ടെ. കാര്യം തിരിച്ച് ശപിച്ചു, എന്നെ ചൊവ്വം നിരപ്പുള്ള ഒരൊറ്റ ഋഷികുമാരന്മാരും കെട്ടാൻ പറ്റാതെ പോട്ടെ എന്ന് തിരിച്ചും ശപിച്ചു. അങ്ങനെ തനിക്ക് വിദ്യ ഫലിക്കയില്ലെങ്കിൽ ആ വിദ്യ പഠിക്കുന്ന ദേവന്മാർക്ക് അത് ഫലിക്കുമല്ലോ എന്ന് സമാധാനത്തോടുകൂടി കജൻ ദേവലോകത്തേക്ക് പോയി. ദേവന്മാർ കജനെ ആശ്ലേഷിച്ചു. ഇത് ഞാൻ പറഞ്ഞത് മഹാഭാരതം ആദിപർവത്തിൽ നിന്ന്. മഹാഭാരതം കയ്യിലുണ്ടെങ്കിൽ മഹാഭാരതം ആദിപർവം 76 മുതൽ 78 കുറച്ച്, ഈ 76 മുതൽ 2 അധ്യായങ്ങളിലാണ് ഈ കജൻ്റെ കഥ പറഞ്ഞു വരുന്നത്. ഇനി ദേവയാനിക്ക് എന്ത് സംഭവിച്ചു എന്നറിയണ്ടേ? ഈ ശുക്രാചാര്യരുടെ പുത്രിയായ ദേവയാനി ഇല്ലേ, എന്താണെങ്കിലും ദേവയാനി ഈ കല്യാണം കഴിച്ചേ പറ്റുള്ളൂ എന്നുള്ള ഭാവത്തിൽ നിൽക്കുകയാണ്. കജൻ കല്യാണം കഴിക്കില്ല എന്ന് പറഞ്ഞു നിൽക്കുകയാണ്. എന്താണെങ്കിലും ഈ അസുരന്മാരുടെ രാജാവ് വൃഷവർമാവ് ആയിരുന്നു. ഇനി അവിടെ നിന്ന് ദേവയാനിയുടെ കൂട്ടുകാരിയുടെ കഥ പറയുകയാണ്. അസുരഗുരുവായ ശുക്രാചാര്യർ വൃഷവർമാവിൻ്റെ കൊട്ടാരത്തിൽ, അതായത് വൃഷവർമാവിൻ്റെ കൊട്ടാരത്തിൽ ശുക്രാചാര്യരുടെ മകളാണല്ലോ ദേവയാനി, കഴിഞ്ഞുകൂടി അവിടെ ശർമിഷ്ഠ എന്നൊരു കൂട്ടുകാരിയും കിട്ടി. അപ്പോൾ ഈ കജൻ്റെ കഥ അവിടെ നിൽക്കട്ടെ. ഇനി കജനും ദേവയാനി, ദേവയാനി ആരാണെന്ന് പറഞ്ഞു, ദേവയാനി പറഞ്ഞു ശുക്രാചാര്യരുടെ പുത്രിയാണ്. ശുക്രാചാര്യരുടെ രാജാവായ ഋഷഭർവാവിൻ്റെ ചെലവിനും ചെല്ലും ചെലവും കൊടുത്താണ് ഈ കുമാരിയെയും അച്ഛനെയും രാജാവ് നോക്കിയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ മകളാണ്, രാജാവിൻ്റെ മകളാണ് ശർമിഷ്ഠ എന്ന് പറയുന്ന ശർമിഷ്ഠ. രാജപുത്രിയായ ശർമിഷ്ഠയും ഗുരുപുത്രിയായ ദേവയാനിയും മിത്രങ്ങളായിരുന്നു. ഒരു സമയത്ത് അവർ കുളത്തിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇന്ദ്രൻ അത് വഴി വന്നു. ഈ ഇന്ദ്രൻ്റെ കയ്യിലിരിപ്പ് മഹാബെജകാണ് കേട്ടോ. പണ്ട് കോഴിയായിട്ട് പോയി അഹല്യയുടെ അടുത്ത് ഇല്ലേ, ഗൗതമ മുനിയുടെ അടുത്ത്. ഇപ്പോൾ ഈ രണ്ട് പെൺകുട്ടികൾ കുളിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ഇന്ദ്രൻ കാറ്റായിട്ട് വന്ന് ഇവരുടെ വസ്ത്രങ്ങൾ. എൻ്റെ പൊന്നി ഇന്ദ്ര, നല്ല ആങ്ങളമാരവർക്ക് ഇല്ലാത്തതുകൊണ്ട് എൻ്റെ പൊന്നി ഇന്ദ്രദേവ അങ്ങ് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ മതി. ഈ വസ്ത്രങ്ങളെല്ലാം കാറ്റത്ത് അടിച്ചുകൊണ്ട് പോയി ഇല്ലേ. ഈ കാറ്റത്ത് അടിച്ചുകൊണ്ട് പോയത് കൊണ്ട് മറിമായം കണ്ട് ഓടിക്കൂടിയ തരുണികൾ, അപ്പോൾ ഈ കാറ്റത്ത് വസ്ത്രങ്ങൾ മറക്കുന്നു, ഇത് കണ്ട് അഭയജ മറിമായം കണ്ട് അന്തം വിട്ട ഈ പെൺകുട്ടികൾ എന്ത് ചെയ്തു, കിട്ടിയ വസ്ത്രങ്ങളൊക്കെ. അപ്പോൾ ശർമിഷ്ഠയുടെ വസ്ത്രം ആരെടുത്ത്, രാജകുമാരിയുടെ വസ്ത്രം ദേവയാനി എടുത്തു ഇല്ലേ. ശർമിഷ്ഠ ദേവയാനിയുടെ പൂഞ്ചല ധരിച്ചു. ദേവയാനി പിന്നാലെ പാഞ്ഞു ചെയ്യുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. ഇതിൽ ദേവയാനി ഗുരുവിൻ്റെ പുത്രിയാണല്ലോ, കുറച്ച് പ്രിവിലേജ് കൂട്ടും. ഓടി തന്ന ശർമിഷ്ഠയോട് പറഞ്ഞു, എൻ്റെ വസ്ത്രം എന്താ, എൻ്റെ വസ്ത്രം എന്താ. ശർമിഷ്ഠ പറഞ്ഞു, തരത്തില്ല തരത്തില്ല, പോടി, നിനക്ക് ഞാൻ തന്നെ വസ്ത്രം തരത്തില്ല. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ കയ്യിൽ കിട്ടിയത് ഇതാണ്. അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായി. അപ്പോൾ എന്നിട്ട് ശർമിഷ്ഠ പറഞ്ഞു, എടി ശുക്രാചാര്യരുണ്ടല്ലോ, നിൻ്റെ അച്ഛൻ മഹാതെണ്ടിയാണ്, മഹാതെണ്ടിയാണ്, അയാൾ എൻ്റെ അച്ഛൻ്റെ ചെല്ലമ്മും ചെല്ലും കൊണ്ടാണ് അയാൾ ജീവിക്കുന്നത് എന്ന് ശർമിഷ്ഠ ദേവയാനിയെ കളിയാക്കി. ദേവയാനിക്ക് അത് ഭയങ്കര ഈഗോ കയറിക്കൊണ്ടു. ദേവയാനി പറഞ്ഞു, എൻ്റെ അച്ഛൻ ഗുരുവാണ്, നിങ്ങളുടെ രാജവംശത്തിൻ്റെ ഗുരുവാണ്, അത് ഗുരുവിനെയാണ് കളിയാക്കിയത്, ഇനി അങ്ങോട്ടേക്ക് വരുന്നില്ല എന്ന് പറഞ്ഞു. എന്താണെങ്കിലും ശുക്രാചാര്യർ, അപ്പോൾ വൃഷവർമാവിന് ഒരു കാര്യം മനസ്സിലായി, രാജാവിന് ഒരു കാര്യം മനസ്സിലായി, രാജഗുരു തെറ്റിയാൽ കുടുംബം കുലം മുഴുവൻ തെറ്റും. കാരണം എന്ന് പറഞ്ഞാൽ ഗുരുക്കന്മാരുടെ സ്വാധീനം അത്രത്തോളമുണ്ട്. അതുകൊണ്ട് കുലം മുഴുവൻ മുടിയാതിരിക്കാനായി എന്ത് ചെയ്തു, വൃഷവർമാവ് രാജാവ് ചെന്ന് ഈ ഗുരുപുത്രിയുടെ കാല് പിടിച്ചു, ദേവയാനിയുടെ കാല് പിടിച്ചു. ദേവയാനി പറഞ്ഞു, ഞാൻ വരണമെങ്കിൽ അങ്ങയുടെ മകളുണ്ടല്ലോ ശർമിഷ്ഠ, അവളും 1000 ദാസിമാരും കൂടി വന്ന് എനിക്ക് പാദസേവ ചെയ്താലേ വരൂ. പെൺബുദ്ധിയാണോ ഇങ്ങനെയൊക്കെ തന്നെ. എന്താണെങ്കിലും അത് സമ്മതിച്ചു. ശർമിഷ്ഠ
എന്ത് ചെയ്യുന്നു? ദേവയാനിയുടെ ദാസിയായിട്ട് ദേവതാ പാദസേവ ചെയ്യാൻ വരുന്നു. പാദസേവ ചെയ്യാൻ വരുന്നത് ഇത് മഹാഭാരതം ആദ്യപർവം 76 മുതൽ 78 വരെയുള്ളതിന് അതാണ് കജന്റെ കഥ പറഞ്ഞത്. 78 ശേഷമാണ് ഈ റെഫറൻസുകളൊക്കെ വരുന്നത്. എന്താണെങ്കിലും ദേവയാനി പറഞ്ഞു, ഇല്ലേ, ദേവയാനി പറഞ്ഞു, പണ്ട് ഞങ്ങൾ കിണറ്റിൽ വീണിട്ടുള്ളത് കൊണ്ട് ഞങ്ങൾ നായാട്ടെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ പൊട്ടക്കിണറ്റിൽ വീണു. പൊട്ടക്കിണറ്റിൽ വീണ സമയത്ത് ഞങ്ങളെ കൈ പിടിച്ചത്, എന്നെ കൈ പിടിച്ചത്, ദേവയാനിയെ കൈ പിടിച്ചത് ആരാണ്?